നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി അറിയിക്കാനുണ്ട്. ഈ പ്രളയത്തിന്റെ മറവിൽ ഗൾഫിൽ നിന്ന് ഏതാണ്ട് 150 കോടിയോളം രൂപ നിയമവിരുദ്ധ വഴിയിലൂടെ കേരളത്തിൽ എത്തിയതായി. അത് കെ ടി ജലീലിന് പങ്കാളിത്തമുള്ള ഒരു മതസംഘടനയ്ക്കാണ് അത് ലഭിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്, സൂചനകൾ വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കാം. അതിൽ പ്രധാന വിഹിതം, ഈ 150 കോടിയിൽ പ്രധാന വിഹിതം കെ ടി ജലീൽ അംഗമായ അല്ലെങ്കിൽ അദ്ദേഹം അതിൽ പങ്കാളിയായ ഒരു മതസംഘടനയ്ക്ക് കിട്ടിയതായും അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പ്രതീക്ഷ നൽകി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമായി മന്ത്രി ജലീലിന് അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്നു. ഖുറാൻ വിവാദത്തിൽ ജലീലിനെ പിന്തുണയ്ക്കുന്ന ഏക മതസംഘടനയും ഇത് തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ ബി ജെ പിയും യുവമോർച്ചയും മഹിളാ മോർച്ചയും എ ബി വി പിയും യൂത്ത് കോൺഗ്രസും ഒക്കെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും പ്രസ്താവനകൾ നടത്തിയിട്ടും എസ് ഡി പി ഐ അതുപോലെയുള്ള സംഘടനകൾ രാഷ്ട്രീയ സംഘടനകളാണെന്നാണ് പറയുന്നത്. എസ് ഡി പി ഐ, പി ഡി പി തുടങ്ങിയ സംഘടനകളൊന്നും ഒരു പ്രസ്താവനയും നടത്തിയില്ല, സർക്കാരിനെതിരെ ഒരു വാക്കുപോലും മിണ്ടിയില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. നമ്മൾ ഇത് കഴിഞ്ഞ ദിവസവും ചില മാധ്യമങ്ങളിൽ ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു, നമ്മളും ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രളയ സമയത്ത് യു എ ഇ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഗൾഫിൽ നിന്ന് പിരിച്ച പണം ഖുറാന്റെ മറവിൽ കടത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതാണ് ഈ 150 കോടി രൂപ. യു എ ഇ കോൺസുലേറ്റിന്റെ പേരിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിലുള്ള അക്കൗണ്ടിലേക്കാണ് ഈ പണം എത്തിച്ചത് എന്ന് റിപ്പോർട്ടുണ്ട്. തുടർന്ന് വിവിധ സംഘടനകൾക്ക് ഈ പണം വീതിച്ചു നൽകുകയായിരുന്നു. 40 കോടിയോളം രൂപ കോഴിക്കോട്ടെ മതസംഘടനയ്ക്ക് മാത്രം ലഭിച്ചു. അതായത് 150 കോടിയിൽ 40 കോടി രൂപ കോഴിക്കോട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക മതസംഘടനയ്ക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിന്റെ ഐ ടി കൺസൾട്ടൻസി കരാർ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കാണ് കിട്ടിയത് എന്നും റിപ്പോർട്ടുണ്ട്. ഏതാണ്ട് 5 കോടി രൂപയുടെ കരാറാണ് ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന ഒരു വാദം കൂടി വരുന്നുണ്ട്, എന്ന ഒരു ആരോപണം കൂടി വരുന്നുണ്ട്. 4479 കിലോ ഖുറാൻ എത്തിയെന്ന് കസ്റ്റംസ് കണക്കുണ്ട്. അതനുസരിച്ച് 7750 ഖുറാനാണ് വന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ചില മാധ്യമങ്ങളിൽ നൽകിയിട്ടുണ്ട്. ബാക്കി ഖുറാൻ, അതായത് 6785 ഖുറാൻ എവിടെ പോയി എന്നതിനെ കുറിച്ച് ഉത്തരമില്ല, അതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ വിവിധ സംഘടനകൾ, അതായത് സാംസ്കാരിക സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംഘടനകൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകൾക്കും ഇത്തരത്തിൽ അനധികൃതമായി പണം ലഭിച്ചതായുള്ള സൂചനകളുണ്ട്. മാത്രമല്ല ഈ ഒരു സംഘടനയുടെ ഐ ടി കൺസൾട്ടൻസി ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയുടെ കമ്പനിക്കാണ് 5 കോടി രൂപയുടെ കരാർ ലഭിച്ചത്. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പരസ്പര പൂരകമായി തമ്മിൽ അഭേദ്യമായ, അതായത് ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് അല്ലെങ്കിൽ എന്നും സജീവമാണ്, സജീവമായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണ്ടേ പറയാൻ. ഇതേക്കുറിച്ചാണ് കാര്യങ്ങൾ എത്തുന്നത്. മാത്രമല്ല, ഇപ്പം ജലീൽ മന്ത്രി പറയുന്നു സത്യമേ ജയിക്കൂ, സത്യം മാത്രമേ ജയിക്കൂ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിനകത്ത് ജലീൽ മന്ത്രിയെ എത്ര ദിവസം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചോദ്യം ചെയ്തു എന്നതിനെ സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ കൂടി, അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്, കൃത്യമായി നമുക്കറിയില്ല അത് സ്ഥിരീകരിച്ചതാണോ എന്ന്. ജലീലിനെ 2 ദിവസങ്ങളായിട്ട് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു എന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞത് എന്താണ്? എന്നെ ചോദ്യം ചെയ്തിട്ടേയില്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ തലയിൽ മുന്നിട്ട് മുങ്ങാനം തുടങ്ങി. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സ്വർണ്ണക്കടത്ത്, ഖുറാൻ എത്തിച്ച സംഭവം എന്നീ വിഷയങ്ങളിൽ മന്ത്രി കെ ടി ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2 ദിവസം ചോദ്യം ചെയ്തതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് വ്യാഴാഴ്ച രാത്രി 7:30 മുതൽ 11 മണി വരെയും വെള്ളിയാഴ്ച രാവിലെയുമാണ് ചോദ്യം ചെയ്തത് എന്നാണ് സൂചന. ഇത് തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ ഒരു ദിവസത്തിന്റെ കണക്ക് വരും, എന്നാലും അത് 2 ദിവസത്തെ 2 ഘട്ടങ്ങളായുള്ള ചോദ്യം ചെയ്യലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല മൊഴിയെടുക്കൽ രഹസ്യമാക്കണമെന്നും ആരോടും ഇക്കാര്യം പറയരുതെന്നും മന്ത്രി ഇ ഡിയോട് അഭ്യർത്ഥിച്ചതായുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. മന്ത്രിയുടെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് നേരിട്ട് കൈമാറുകയായിരുന്നു. മൊഴി പരിശോധിച്ച ശേഷമായിരിക്കും ഇനി എന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാക്കണം, എന്ന് ചോദ്യം ചെയ്യാൻ വിളിക്കണം, എന്ന് വരാൻ പറയണം എന്നൊക്കെ തീരുമാനിക്കുക. എന്തൊക്കെയായാലും ചോദ്യം ചെയ്ത വിഷയം ആരോടും പറയരുത് എന്ന് ഇ ഡിയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടല്ല, എന്നാൽ പോലും ഈ രീതിയിലുള്ള ചില സൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കും. അത് എത്ര മണിക്കൂർ ചോദ്യം ചെയ്യും, എത്ര ഘട്ടങ്ങളായി ചോദ്യം ചെയ്യും എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇതിന്റെ ഒരു വിഷയത്തിൽ, ഈ ഒരു ഖുറാൻ വിഷയത്തിലും സ്വർണ്ണക്കടത്തൽ വിഷയത്തിലും ഒക്കെ തന്നെ ഈ ജലീലിനൊപ്പം നമ്മൾ ഇ പി ജയരാജന്റെ വിഷയവും പറഞ്ഞു. പക്ഷേ ഇത് കുറച്ചുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ പല മതസംഘടനകൾക്കും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള പല പ്രവർത്തനങ്ങൾക്കും ഏതാണ്ട് 150 കോടി രൂപയിലേറെ എത്തിച്ചു എന്നാണ് പറയുന്നത്. അതിൽ 40 കോടി ലഭിച്ചതാർക്കാണ്? ജലീൽ കൂടി പങ്കാളിയായുള്ള ഒരു മതസംഘടനയ്ക്കാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയില്ല എന്താകും എന്ന്. എന്തായാലും ഇതിന്റെ അന്വേഷണത്തിൽ ഇ ഡിയും NIAയും ഈ ഒരു വിഷയങ്ങൾ കൂടി പെടുത്തും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.